ഞാൻ പറഞ്ഞു, ഇത് ഇദ്ദേഹം കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അബ്രഹാമിൻ്റെ മകനാണ് ജോബിഷ് ഇദ്ദേഹം. സഹോദരനാണ് ജോണി. ഒരാളിവിടെയും ഉണ്ട്, മൂന്ന് പേരാണ് ഉള്ളത്. ഞങ്ങളിപ്പോൾ കളക്ടറെ കണ്ട് സംസാരിച്ചു. സംസാരിച്ച കാര്യങ്ങൾ നാല് ഡിമാൻഡ്സാണ് മുമ്പിൽ വെച്ചിട്ടുള്ളത്. ഒന്ന്, നഷ്ടപരിഹാരമായി 50 ലക്ഷം വേണം. രണ്ട്, ഫെൻസിങ് നിർബന്ധമായിട്ടും ഉണ്ടാകണം ജനവാസ കേന്ദ്രങ്ങൾ. മൂന്ന്, വെടിവെക്കാനുള്ള ആവശ്യമായ ഉത്തരവ് ഉണ്ടാകണം. നാല്, ആ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് സ്ഥിരമായിട്ടുള്ള ജോലി കിട്ടണം. ഈ നാല് ഡിമാൻഡ് വെച്ചു. അപ്പോൾ കലക്ടറുടെ മറുപടി എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് വെടിവെക്കാനുള്ള ഉത്തരവ് കൊടുക്കാനുള്ള അധികാരമില്ല. അപ്പോൾ അതിന് ഞങ്ങൾ വെച്ച നിർദ്ദേശം, ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരോട് ഒരു മീറ്റിംഗ് അടിയന്തരമായും വിളിക്കാൻ. അതിപ്പോൾ 12 മണിക്ക് മീറ്റിംഗ് വിളിക്കാൻ സമ്മതിച്ചിട്ടുണ്ട് ഇവിടെ CCF ഉൾപ്പെടെ. ചിലപ്പോൾ ഓൺലൈനായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അതിനോട് തീരുമാനം ഉണ്ടാക്കണം. കാരണം ആളുകൾ അവിടെ പാനിക്കായിരിക്കണം. കാരണം വളരെ പകൽ തന്നെയാണ് കാട്ടുപോത്തുകൾ ഇറങ്ങി നടക്കുന്നത്. അതിൽ വേറൊരു കാര്യമുള്ളത്, ഒരു 4 ദിവസം മുമ്പേ കാട്ടുപോത്ത് ടൗണിലിറങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പോളിയും ആളുകളും ഈ വരെ കലക്ടർ പറഞ്ഞു. കലക്ടർ കൃത്യമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചു, ഇമ്മീഡിയറ്റ് ആയിട്ട് ടീമിനെ അയക്കാൻ പറഞ്ഞു. പക്ഷേ ആരും പോയില്ല, അയച്ചില്ല. അപ്പോൾ ഇതിലൊരു കുറ്റകരമായ അനാസ്ഥ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ട് പോലും ഈ ഒരു ടീമിന് അയക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഒരു ആക്രമം മൂലം ഒരാൾ മരിക്കുകയും ചെയ്തു, ഒരു കർഷകൻ മരിക്കുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ആരുടെ കുറ്റമാണത്? അന്ന് തന്നെ ഈ ടീം എത്തി മയക്ക് വെടി വെച്ച് അതിനെ കീഴ്പ്പെടുത്തിയിരുന്നുവെങ്കിൽ ഈ മരണം നടക്കുമായിരുന്നു. അത് ജില്ലാ ഭരണകൂടത്തിൻ്റെ പോരായ്മയുണ്ട്, അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ് പോരായ്മയുണ്ട്. ഇത് രണ്ടിൻ്റെ ഫലമായിട്ടാണ് ഒരാളിപ്പോൾ അവിടെ കൊല്ലപ്പെടാൻ കാരണമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞങ്ങളിപ്പം പറഞ്ഞിട്ടുള്ളത്, പോസ്റ്റ്മോർട്ടം നടക്കണമെങ്കിൽ, ഇൻക്വസ്റ്റ് നടക്കണമെങ്കിൽ 12 മണിക്ക് ചേരുന്ന യോഗത്തിലെ തീരുമാനം പറയണം. എന്താണ് അവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇപ്പോഴും കൂട്ടമായി കാട്ടുപുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അതിനെ നിയന്ത്രിക്കാൻ എന്താണ് നടപടി? ആ നടപടി 12 മണിക്ക് മീറ്റിംഗ് ഉണ്ടാകണം. അതിനുശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടത്തോട് സഹകരിക്കൂ, ഇൻക്വസ്റ്റോട് സഹകരിക്കൂ. ഒന്ന്, മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഒരു കത്ത് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ 50 ലക്ഷവും ജോലിയും അത് ഫെൻസിങ്ങും വെടിവെക്കാനുള്ള ഉത്തരവും അതനുസരിച്ച് അദ്ദേഹം ഇന്ന് തന്നെ ജില്ലാ ഭരണകൂടം ട്രിവാൻഡ്രത്തേക്ക് ഹയർ അതോറിറ്റിക്ക് റെക്കമെൻഡേഷൻ അയക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഏതായാലും ഞങ്ങൾ കാത്തു നിൽക്കുന്നത്, അല്ലേ, ഇൻക്വസ്റ്റ് നടക്കണമെങ്കിൽ, പോസ്റ്റ്മോർട്ടം നടക്കണമെങ്കിൽ ആദ്യം നടക്കേണ്ടത് ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരുടെ യോഗം കൂടി എന്താണ് കക്കയം ചെയ്യാൻ വേണ്ടി പോകുന്നത് കുലാച്ചുള്ള, അതറിഞ്ഞ ശേഷം മാത്രമേ ഞങ്ങൾ ഇതുമായി സഹകരിക്കൂ എന്നാണ് അദ്ദേഹത്തെ അറിയിച്ചു. ഇനിയൊരു ദുരന്തം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ഇത് ഇൻക്വസ്റ്റ് നടത്തിയാൽ മതി എന്നുള്ള നിലപാടിലാണ് കുടുംബവും നാട്ടുകാരും. ആ തീരുമാനം എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഈ അക്രമം തടയാനുള്ള നടപടിയുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടായിട്ട് മതി പോസ്റ്റ്മോർട്ടവും ഇൻക്വസ്റ്റും എന്ന കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ തീരുമാനം. ജനങ്ങളുടെ ജീവനാണ് ഏറ്റവും വില കൽപ്പിക്കുന്നത്. ആ ജനങ്ങളുടെ ജീവൻ ഇനിയും നഷ്ടപ്പെടാനുള്ള സാധ്യത ഏറെയാണ് അവിടെ എന്നതുകൊണ്ട് കോമ്പൻസേഷൻ ഇപ്പം തരാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന ഞങ്ങൾ ഇപ്പം ഞങ്ങൾ അത് സമ്മതിച്ചിട്ടില്ല. ഒരാളുടെ ഒരു കോമ്പൻസേഷൻ കൊണ്ട് മാത്രം പ്രശ്നം തീരുന്നതല്ല. അല്ല, 10 ലക്ഷവും ചിലപ്പോൾ റിലീസ് ചെയ്തേക്കാം, പക്ഷേ 10 ലക്ഷം കൊണ്ട് തീരുന്നതല്ല ഈ സങ്കടം. ഒന്ന്, നഷ്ടപരിഹാരം പോരാ. രണ്ടാമത്തേത്, ഈ 10 ലക്ഷം കൊണ്ട് ഇൻവെസ്റ്റ് നടത്തി മറ്റ് തീരുമാനങ്ങളിലേക്ക് പോകാതിരുന്നാൽ ബാക്കിയുള്ള ജീവനും കൂടി അവിടെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഡമൻ്റായി ഈ വിഷയത്തിൽ നിന്നത് എന്നതാണ് ഞങ്ങൾക്ക് ഇങ്ങനോട് പറയുന്നത്. ജനങ്ങൾക്ക് അല്ല, 50 ലക്ഷത്തിന് റെക്കമെൻഡ് ചെയ്യാമെന്ന് കലക്ടർ പറഞ്ഞിരിക്കുന്നു, ജില്ലാ ഭരണകൂടം റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞു, സമ്മതിച്ചു. അതുകൊണ്ടും ഞങ്ങൾ തൃപ്തരല്ല. അപേക്ഷയിൽ അത് റെക്കമെൻഡ് ചെയ്യാനും ഞങ്ങൾക്ക് രേഖാമൂലം തരാനും അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ പോസ്റ്റ്മോർട്ടവും ഇൻക്വസ്റ്റും നടക്കണമെങ്കിൽ 12 മണിക്ക് ചേരുന്ന യോഗത്തിൻ്റെ തീരുമാനം കൂടി അറിയണം. നാളെ ഇത് ആവർത്തിക്കാതിരിക്കാൻ എന്ത് മുൻകരുതലെടുക്കുന്നു?
പ്രതിരോധ പ്രവർത്തനം എന്തെടുക്കുന്നു, അതിൽ ഇന്നൊരു തീരുമാനമുണ്ടെങ്കിൽ മാത്രമേ പോസ്റ്റ്മോർട്ടം നടക്കൂ. ആക്ഷനും അതോടൊപ്പം കഴിഞ്ഞ നാലാം തീയതി പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് ഈ വിഷയം ശ്രദ്ധയപ്പെടുത്തി. ഇങ്ങനെ പിന്നെ കാട്ടുപോത്തിറങ്ങിയ വിവരം ധരിപ്പിച്ചിട്ടും ഞങ്ങൾ വരും വരും എന്ന് പറഞ്ഞിട്ട് കാത്തിരുന്നിട്ട് അവസാനം ഒരു ജീവനാ പോയത്. അതുപോലുള്ളൊരു വാഗ്ദാനത്തിൽ ഞങ്ങൾ നിൽക്കില്ല. പകരമായി ആക്ഷൻ ഉണ്ടെന്ന് ഉറപ്പ് വന്നെങ്കിൽ മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കും ഇൻക്വസ്റ്റിലേക്കും പോവുകയുള്ളൂ. സംഭവം നടന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും ഈ മരണം സംഭവിക്കില്ല. നാലാം തീയതി മയക്കുമരുന്ന് പിടിച്ച് ഫോറസ്റ്റിലേക്ക് കയറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഇതിൽ ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണെന്നറിയോ, ഇതിൽ ഒരു കാര്യം കൂടി ഉണ്ട്. കാര്യം മറ്റൊന്നുമല്ല, ഇതിൻ്റെ അകത്ത് ഈ മനുഷ്യരുടെ ജീവന്റെ വില അത് എല്ലാവരും ഉൾക്കൊള്ളാൻ തയ്യാറാകണം. മൃഗങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം സംബന്ധിച്ചു, പക്ഷെ മനുഷ്യന് കൊലക്ക് കൊടുത്തുകൊണ്ട് മൃഗങ്ങളെ പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, ഒരിക്കലും സാധ്യമല്ല. അതാണിപ്പോൾ ചർച്ച ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. മനുഷ്യനെ കൊലക്ക് കൊടുക്കുക, അതിന് മൃഗങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും ചെയ്യാതിരിക്കുക. അതുകൊണ്ട് ആ തീരുമാനം വന്നാൽ ഇവർ സഹകരിക്കും ഇല്ലെങ്കിൽ സഹകരിക്കില്ല.